ഹായ് ഫ്രണ്ട്സ്, ഞാൻ കണ്ട കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു പക്ഷിയുടെ കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ പക്ഷിയെ കാണിച്ചു തരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഈ പക്ഷിയെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളിൽ പലരും പറയും, ഹോ ഇതാണോ, ഇത് ഞാൻ കണ്ടുകണ്ട് മടുത്തു കിടക്കാനുള്ളൂ എന്ന് പറയും. മറ്റു ചിലർ പറയും, ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ ഇതിനെ തീർത്ത് കാണുന്നില്ലെന്ന് പറയും. അതെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുള്ള സ്ഥലങ്ങളിൽ ഒരുപാടുണ്ട്, ഇല്ലാത്ത സ്ഥലങ്ങളിൽ തീർത്തുമില്ല. മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഈ പക്ഷി നേരത്തെ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രം ഈ പക്ഷി താമസിക്കുന്നുള്ളൂ, അതും കൂട്ടം കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. നമുക്ക് ഈ പക്ഷിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ കിളിയുടെ പേര് പൂത്താങ്കിരി എന്നാണ്. ചില സ്ഥലങ്ങളിൽ ഉമിക്കാട, ചാണകക്കിളി, കരിയലപ്പടച്ചി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടാറുണ്ട്. ഇംഗ്ലീഷിൽ യെല്ലോ ബില്ലഡ് ബബ്ലർ എന്ന് അറിയപ്പെടുന്നു. ഈ കിളിയെക്കുറിച്ച് എനിക്ക് ചില ഓർമ്മകളുണ്ട്, അത് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം. എൻ്റെ കൊച്ചിലെ കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ വരുമ്പോഴും അതേപോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എൻ്റെ ഉമ്മച്ചി പറയാറുണ്ട്, കരിയലപ്പടച്ചി വരുന്ന പോലെ വരുന്നു എന്ന് പറയും. ഇത് പലപ്പോഴും ഞാൻ ഇതിൻ്റെ ഒരു ഉപമയായിട്ട് കേട്ടിട്ടുണ്ട്. കരിയലപ്പടച്ചി വരുന്ന പോലെ വരുന്നു, അല്ല അതേപോലെ കരിയലപ്പടച്ചി പോലെ ഇരിക്കുന്നു. കാടക്കോഴിയൊക്കെ കാണുമ്പോൾ ഉമ്മച്ചി പറയാറുണ്ട്, കരിയലപ്പടച്ചി പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും ഉമ്മച്ചിയുടെ ഞാൻ ചോദിച്ചു, ഉമ്മച്ചി എന്താണ് ഈ കരിയലപ്പടച്ചി, കാരണം ഈ സംഭവം എന്താണെന്ന് എനിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, കരിയലപ്പടച്ചി എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടി വരുന്ന ഒരു പക്ഷിയാണ്, നല്ല ശബ്ദമൊക്കെയാണ്, നല്ല ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും, പിന്നെ പോകുമ്പോൾ ഇങ്ങനെ പറന്നു പോകും. ഇങ്ങനെ ഉമ്മച്ചി പറയുന്നത് കേട്ടിട്ട് എനിക്ക് വളരെ ആകാംക്ഷയായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മച്ചിയോട് ചോദിച്ചു, ഉമ്മച്ചി ഇതെങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, എടാ ഇത് നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതിനെ കാണാനേ ഇല്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര വിഷമമായി. ചെറുപ്പം മുതൽ നമുക്ക് ഈ പക്ഷിയോട് മൃഗങ്ങളോടൊക്കെ വളരെ ഇഷ്ടമുള്ള ആളാണ്, ഇതിനോടുള്ള വളരെ ആകാംക്ഷയോടെ കാണുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം ദുഃഖമുണ്ടായി. പിന്നെ ഈ പക്ഷീനെ കുറിച്ചിട്ട് കുറേ നാളുകൾ ഈ പക്ഷി എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നടന്നു. അങ്ങനെ ഒരിക്കൽ ചാലക്കുടി ഭാഗങ്ങളിൽ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകേണ്ട വന്നപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതേ സ്വഭാവം കാണിക്കുന്ന കുറേ പക്ഷികളെ കാണുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ സ്വഭാവവുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തിയപ്പോൾ എനിക്ക് ഈ പക്ഷിയാണെന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായി. കാരണം കൂട്ടം കൂട്ടമായിട്ട് വരിക, ഗ്യാങ് ആയിട്ട് ഇങ്ങനെ പറന്നു പോകുക, അങ്ങനെയാണ് ആദ്യമായിട്ട് കരിയലപ്പടച്ചി എന്ന ഒരു കിളീനെ കാണുന്നത്. പിന്നീട് പല സ്ഥലങ്ങളിൽ പോയപ്പോഴും ഈ കരിയലപ്പടച്ചി, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പൂത്താങ്കിരി എന്ന് പറയുന്ന ഈ കിളീനെ പല സ്ഥലങ്ങളിലും കാണുകയുണ്ടായി. പറഞ്ഞു വന്നത് ഞങ്ങളുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ടായിരുന്ന ഒരു കിളിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മച്ചിയുടെയും ഒക്കെ കാലഘട്ടത്തിൽ കോമണായിട്ട് ഒരുപാടുണ്ടായിരുന്ന ഒരു കിളിയാണ് കരിയലപ്പടച്ചി. പിന്നീട് ഇത് അവിടെ നിന്ന് നാമാവശേഷമായി എന്ന് പറയാം, അല്ലെങ്കിൽ അവിടെ നിന്ന് വംശനാശം സംഭവിച്ചു എന്ന് പറയാം. കാരണം ഒരുപാട് വീടുകൾ വന്നിട്ടിങ്ങനെ കൂടി ചെറിയ കുറ്റിക്കാടുകൾ എല്ലാം നശിച്ചു പോയപ്പോൾ ഇതിന് താമസിക്കാനൊരു സൗകര്യമില്ലാതെ ഒന്നല്ലെങ്കിൽ അത് പലായനം ചെയ്ത് കാണും. പിന്നെ പലായനം ചെയ്യുന്ന ഒരു സ്വഭാവമല്ല ഈ കരിയലപ്പടച്ചിനെ സംബന്ധിച്ചിടത്തോളം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടേ പറക്കുകയുള്ളൂ, ഒരുപാടൊന്നും യാത്ര ചെയ്ത് പോകാനുള്ള ഒരു ഹെൽത്തി ഒന്നും ഇല്ലാത്തൊരു കിളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് കിളികളൊക്കെ ഇതേപോലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും ഇത് കോമൺ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും നാളെ നമുക്ക് ഇതെല്ലാം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടേക്കാം. എന്തായാലും നമുക്ക് കരിയലപ്പടച്ചിയിലെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോവാം. കൂട്ടം കൂട്ടമായിട്ട് കഴിയുന്ന പക്ഷികളാണ് കരിയലപ്പടച്ചി. ഒരു പ്രദേശത്ത് തന്നെ രണ്ട് മൂന്ന് ഗ്യാങ്ങുകൾ, ചിലപ്പോൾ അതിൽ കൂടുതലും ഗ്യാങ്ങുകൾ കാണാറുണ്ട്. ഒരു ഗ്യാങ് മറ്റൊരു ഗ്യാങ്ങുമായിട്ട് യാതൊരുവിധ സൗഹൃദവും കാണിക്കാറില്ല എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. പാമ്പ് കീരി പോലുള്ള ശത്രുക്കളുടെ വരവ് പെട്ടെന്ന് ഇവർക്ക് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവരുടെ ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ശബ്ദമുണ്ടാക്കി ഒരു കിളി പറന്നു പോകും മുകളിലോട്ട്, പിന്നെ അടുത്ത പറന്നു പോകും. അങ്ങനെ ഒരു അപകടം ഇവർക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓരോന്നോരോന്നിങ്ങനെ രക്ഷപ്പെട്ട് മുകളിലോട്ട് പോയിരിക്കാറുണ്ട്. ഇതുകൊണ്ട് വേറൊരു ഗുണം എന്താ വെച്ചാൽ മറ്റുള്ള പക്ഷികൾ, കാട്ടിലുള്ള മറ്റുള്ള പക്ഷികൾ, അല്ലെങ്കിൽ നാട്ടിൽ കുറ്റിക്കാടുകളിലൊക്കെ ഉള്ള മറ്റുള്ള പക്ഷികൾക്കും അതൊരു രക്ഷാമാർഗമാണ്. അതുകൊണ്ട് തന്നെ കാട്ടിലെ കാവൽക്കാരെന്നുള്ള ഒരു വിളിപ്പേര് ഇവർക്കുണ്ട്. വലിയ ഉയരത്തിലൊന്നും പറക്കാൻ കഴിവില്ലാത്തൊരു കിളിയാണിത്. കാലിനും ചിറകിനൊക്കെ വളരെ ശക്തി കുറവാണ്. എന്നും ഇവ ഭൂമിയിൽ തന്നെയായിരിക്കും, ചെറിയ കുറ്റിക്കാടുകൾ, പൊന്തക്കാടുകൾ, പുൽത്തകിടികൾ, കരിയിലകളുടെ കൂട്ടങ്ങൾ, ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഇവ ഇരയെ തേടി നടക്കുന്നത്. ചെറിയ ഷഡ്പദങ്ങൾ, വിട്ടിൽ,
അതുപോലെ നമ്മളൊക്കെ മനുഷ്യനൊക്കെ കഴിക്കുന്നതിൻ്റെ വേസ്റ്റുകൾ, ചോറുകൾ, അങ്ങനെയുള്ള വേസ്റ്റുകളുടെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഇവ കഴിക്കാറുണ്ട്. ഇതിൻ്റെ രസകരമായ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് 7 മുതൽ 15 വരുന്ന ഗ്യാങ്ങുകളാണെന്ന് പറഞ്ഞല്ലോ, ഇതിൽ ഒരു ജോഡി മാത്രമേ ഇണചേർന്ന് പ്രജനനം നടത്താറുള്ളൂ. മറ്റ് സഹായങ്ങൾ, കൂട് കെട്ടുക, അങ്ങനെയുള്ള കുഞ്ഞിന് തീറ്റ കൊടുക്കുക, കുഞ്ഞിനെ പറവ് പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. അതൊരു ഈ കിളിയുടെ ഒരു രസകരമായ ഒരു പ്രത്യേകതയാണ്. ഇത് പൂത്താങ്കരിയുടെ ഒരു കൂടാണ്. അതൊരു വാഴയുടെ പഴത്തിൻ്റെ ഇടയ്ക്കാണ് ആ കൂട് വെച്ചിരിക്കുന്നത്. അതിൽ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. യാദൃശികമായിട്ടാണ് അങ്ങനെ ഒരു ഷോട്ട് നമുക്ക് കിട്ടിയത്. വലിയ ഭംഗിയൊന്നുമില്ലാത്ത കൂടാണ്, വണ്ണാത്തിപ്പുള്ളിൻ്റെ ഒക്കെ കൂട് പോലെ സാധാരണ ഒരു കൂടാണ് ഇവ ഉണ്ടാക്കാറ്. ഇച്ചിരി ഉയരമുള്ള മരങ്ങൾ, പൊന്തക്കാടുകൾ, ഇതുപോലെയുള്ള ചെറിയ വാഴകൾ, ഇതിലൊക്കെയാണ് ഇവ സാധാരണ കൂട് വയ്ക്കാറ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ നേരത്തെ ഒരുപാടുണ്ടായിരുന്ന കിളിയാണ് പൂത്താങ്കരി. ഇപ്പോൾ പലയിടങ്ങളിലും ഇത് അപ്രത്യക്ഷമായിരിക്കുകയാണ്. എൻ്റെ സ്ഥലം എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയാണ്. ഈരാറ്റുപേട്ടയിൽ ഇങ്ങനെ ഒരു കിളിയില്ല. ഇപ്പോൾ ഒരിടങ്ങളിലും ഈ കിളിനെ കാണാറില്ല. ഈ പൂത്താങ്കരിയുടെ അതേ വർഗ്ഗക്കാരായ വേറൊരു കിളിയാണ് കരിയില കിളി എന്ന് പറയും. ഏറെക്കുറെ രണ്ടും കണ്ടാൽ സെയിമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ പൂത്താങ്കരിയുടെ ശരീരത്തിൻ്റെ തലഭാഗത്തും അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്തും തൂവലിലൊക്കെ ഒരു വെളുത്ത കുത്തു കുത്തു പോലെ ഒരു ഡിസൈനുണ്ട്. അത്രയും ഇല്ല, കുറേ കൂടെ ഗ്രേ കളറായിരിക്കും ഈ കരിയില കിളി എന്ന് പറഞ്ഞാൽ. കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല, സ്വഭാവവും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് ഈ പൂത്താങ്കരി പക്ഷികൾ കാണപ്പെടുന്നത്. ഞാൻ ഈ വിഷ്വൽസ് എടുക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും പൂത്താങ്കരി ഒരുപാട് സ്ഥലങ്ങളിൽ കാണാറുണ്ട്. പല സ്ഥലങ്ങളിലും ഇത് അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിലും കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അടുത്ത തലമുറയ്ക്ക് കാണാനായിട്ടെങ്കിലും ഭൂമിയുടെ ഏതെങ്കിലുമൊക്കെ കോണിയിൽ ഇനിയും ഇത് ബാക്കിയുണ്ടാവട്ടെ. നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഞാൻ കണ്ട കാഴ്ചയുടെ പഴയ പ്രോഗ്രാം കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രോഗ്രാമിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കാണുക. വീണ്ടും നല്ല കുറേ പ്രോഗ്രാംസുമായിട്ട് വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക. വീണ്ടും നല്ല കുറേ പ്രോഗ്രാംസുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.